ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 27 സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദ് സമാധാനത്തോടെ പാടുകയാണ്, എനിക്ക് ഭയമില്ല. ദാവീദ് നല്ല ഹൃദയ പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിക്കുകയാണ്, ഞാൻ ആരെയും പേടിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് തുടർന്ന് പിന്നെയും പറയുന്നത് എന്താണ്? ഇതിനെല്ലാം കാരണം എൻ്റെ ഭയമില്ലായ്മയുടെ കാരണം, എൻ്റെ ഹൃദയത്തിൽ ഭയപ്പാടില്ലാതിരിക്കാൻ കാരണം എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, അതാണ് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആ കാര്യം? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ
അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരവരുളയണമേ. എന്തൊരു ശാന്തതയുള്ള പ്രാർത്ഥന, എന്തൊരു പ്രത്യാശ നിർഭരമായ സ്തുതിയുടെ അനവദ്യമോഹനമായ പ്രതികരണമാണ് ആ വാക്കുകളിലൂടെ നമ്മുടെ മധ്യത്തിൽ അനുരണനം ചെയ്യുന്നത്. എന്താണ് ആ വാക്കുകളിൽ കാണുന്നത്? ഹൃദയം തുടിക്കുകയാണ്. നിർഭയത്വത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ നാം കേൾക്കുകയും നാം ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. യഹോവ എൻ്റെ രക്ഷയാണ്, എൻ്റെ ജീവൻ്റെ ബലമാണ്, ഞാൻ ആരെയും പേടിക്കുകയില്ല. യഹോവ എൻ്റെ വെളിച്ചമാണ്, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവിന് ഈ ധൈര്യം കിട്ടിയത് ജീവിതത്തിൽ നിന്ന് പാപം മാറിയപ്പോഴാണ്, ജീവിതത്തിൽ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ്, റൈച്ചിയസ്നെസ് ലഭിച്ചപ്പോഴാണ്, നീതീകരണം ലഭിച്ചപ്പോഴാണ്. നീതിമാനായതുകൊണ്ടല്ല, നീതികെട്ടവനാണ്, നീതിയില്ലാത്തവനാണ്, അകൃത്യമുള്ളവനാണ്, പാപം നിറഞ്ഞവനാണ്. പക്ഷേ കർത്താവ് പാപം മറച്ചു തന്നു, ലംഘനം ക്ഷമിച്ചു തന്നു. അതുകൊണ്ടാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടി, പാപം കർത്താവ് മോചിച്ചു തന്നു, എല്ലാ തിന്മയും കർത്താവ് മറന്നു കളഞ്ഞു, മറച്ചു കളഞ്ഞു. എല്ലാം കരുണയുള്ള കർത്താവ് പൊറുത്തു, ക്ഷമിച്ചു, മാപ്പ് നൽകി. അങ്ങനെ റൈച്ചസ്നെസ് ലഭിച്ചു, നീതീകരണം ലഭിച്ചു. നീതീകരണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രാർത്ഥനയായി, സ്തുതിയായി, പ്രയർഫുൾനെസ്, റൈച്ചസ്നെസ് പ്രയർഫുൾനെസ്സിലേക്ക് നടത്തി പ്രാർത്ഥനാനിരതമായ ജീവിതം. ദൈവം തന്ന അനുഗ്രഹങ്ങളോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി. പ്രാർത്ഥനാ ജീവിതത്തിൽ വളരും തോറും സിൻലെസ്നെസ് അനുഭവമായി. പാപമില്ലായ്മ, പാപം ജീവിതത്തിലേക്ക് വരുന്നില്ല, പാപചിന്തകൾ അടുത്തു വരുന്നില്ല, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ പരീക്ഷകളിലേക്ക് നടത്തുന്നില്ല. ജീവിതമാകെ മാറി സിൻലെസ്നെസ്, അവിടെയും തീർന്നില്ല. പീസ്ഫുൾനെസ് ലഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം അതാണ് ചിന്തിച്ചത്, പീസ്ഫുൾനെസ്, സമാധാനം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനം, നിറഞ്ഞ സമാധാനമാണ് മനുഷ്യൻ എന്താണ് വേണ്ടത്? സമാധാനമാണ് മനുഷ്യന് വേണ്ടത്. ഇന്ന് സമാധാനം കെടുത്തുന്നതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? പാപം നമ്മുടെ സമാധാനം കെടുത്തുന്നു, രോഗം നമ്മുടെ സമാധാനം കെടുത്തുന്നു, ഭയപ്പാടുകൾ നമ്മുടെ സമാധാനം കെടുത്തുന്നു, പലതരത്തിലുള്ളതായ ആകുലങ്ങൾ നമ്മുടെ സമാധാനം കെടുത്തുന്നു, പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ നമ്മുടെ സമാധാനം കെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അടിക്കടി വരുന്ന ദുരിതങ്ങളും ആപത്തുകളും കേടുകളും അത്യാഹിതങ്ങളും എല്ലാം നമ്മുടെ സമാധാനം കെടുത്തുന്നു. നമ്മുടെ കുടുംബത്തിലെ ഐക്യത കേടുകൾ നമ്മുടെ സമാധാനം കെടുത്തുന്നു. അല്ലേ? സമാധാനം കെടുത്തുന്ന ജീവിതത്തിൽ സമാധാനമായി ക്രിസ്തു കടന്നു വരുന്നു. പീസ്ഫുൾനെസ്, ഈ പീസ്ഫുൾനെസ്സിൻ്റെ അതിൻ്റെ പരിണതഫലവും അനന്തരഫലവുമാണ് ഫിയർലെസ്നെസ്, ഭയമില്ലായ്മ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നാലാം സങ്കീർത്തനമാണ് നാം പഠിച്ചു വന്നത്. നാലാം സങ്കീർത്തനത്തിൽ ഈ അഞ്ച് വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരുന്നാൽ നല്ലതാണ്. ഒന്ന്, റൈച്ചിയസ്നെസ്, നീതീകരണം. രണ്ട്, പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം. മൂന്ന്, സിൻലെസ്നെസ്, പാപമില്ലാത്ത ജീവിതം. നാല്, പീസ്ഫുൾനെസ്, സമാധാന ജീവിതം. അഞ്ച്, ഫിയർലെസ്നെസ്, ഭയമില്ലാത്ത ജീവിതം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയപ്പാടുകളുണ്ട്. നാളെയെക്കുറിച്ചുള്ള ഭയപ്പാടുകളുണ്ട്, നാളെയെക്കുറിച്ചുള്ള ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ്, ആശങ്കകളും ഉത്കണ്ഠകളും ഭയപ്പാടുകളും നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. നാളെ എങ്ങനെ, എന്ത്, നമ്മുടെ ഹൃദയത്തെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉയർത്തി അലട്ടുന്നുണ്ട്. അല്ലേ? ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഭയപ്പാടുകളില്ലേ? നാളെയെക്കുറിച്ചുള്ളതായ ആശങ്കകളില്ലേ? നാളെയെക്കുറിച്ചുള്ളതായ ഉത്കണ്ഠാകുലമായ ചിന്തകളില്ലേ? നാളെ എന്ത്? അയ്യോ, എൻ്റെ ഭാവി എന്ത്? എൻ്റെ കടത്തിൻ്റെ കാര്യമെന്ത്? എൻ്റെ രോഗത്തിൻ്റെ കാര്യമെന്ത്? എൻ്റെ രോഗത്തിന് ചികിത്സിച്ചു, ചികിത്സ ഫലിക്കുന്നില്ലല്ലോ, എന്തു വേണ്ടു? എൻ്റെ ജീവിതം തീരാൻ പോവുകയാണോ? ഞാൻ മരണത്തെ അടുത്തടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഇഞ്ചിഞ്ചായി ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണോ? അയ്യോ, ഈ രോഗം മാറുകയില്ലായിരിക്കുമോ? എൻ്റെ ദൈവമേ, എൻ്റെ പൈസയുടെ ഞെരുക്കം കൊണ്ട് ഞാൻ എന്തു വേണ്ടു? ആശങ്കാകുലമായ ജീവിതം, ഉത്കണ്ഠാകുലമായ ജീവിതം, ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ്, ആശങ്കകളും ഭയപ്പാടുകളും, വറീസ് ആൻഡ് കെയേഴ്സ്, ആകുലചിന്തകളും ആവലാധികളും. പ്രിയപ്പെട്ടവരെ, അല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ഉയർന്നു നിൽക്കുന്ന
ഒരു വലിയ പ്രതിസന്ധിയാണ് ഭയപ്പാടുകൾ, പലതിനേക്കുള്ള ഭയപ്പാടുകൾ. പരീക്ഷ എടുക്കുമ്പോൾ പേടിക്കുന്ന കുട്ടികളുണ്ട്, പരീക്ഷ വരുന്നു, അയ്യോ എന്തു വേണ്ടു, നെർവസ്നെസ്, അയ്യോ എന്തു വേണ്ടു, ഞാൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞില്ലല്ലോ, എനിക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുകയില്ലായിരിക്കും, അയ്യോ ഞാൻ പഠിച്ചു പക്ഷേ ഞാൻ മറവി പറ്റുമായിരിക്കുമോ, മറന്നു പോകുമോ, അയ്യോ ഞാൻ പഠിച്ചു പക്ഷേ എനിക്ക് അന്ന് വല്ല രോഗവും വരുമോ, പലതരത്തിലുള്ളതായ ആങ്സൈറ്റീസ്, പലതരത്തിലുള്ളതായ ഉത്കണ്ഠകൾ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദാവീദ് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നല്ല ധൈര്യമാണ്, നല്ല സമാധാനമാണ്, നല്ല നിർഭയത്വമാണ്. രോഗം വന്നാലെന്ത്, ആകുലങ്ങൾ വന്നാലെന്ത്, ആവലാധികൾ വന്നാലെന്ത്, ആപത്തുകൾ വന്നാലെന്ത്, എതിരാളികൾ പെരുകിയാലെന്ത്, എതിർപ്പുകൾ വർദ്ധിച്ചാലെന്ത്, തെറ്റിദ്ധാരണകൾ വന്ന് നമ്മെ കീഴടക്കുമാർ ദുരിതപൂരിതമായ ജീവിതത്തിൻ്റെ വേദനാകരമായ അനുഭവങ്ങളിലൂടെ നയിച്ചു കൊണ്ടുപോയാലെന്ത്, ഒട്ടും സാരമില്ല. കാരണം അത്യുന്നതൻ എന്നോടുകൂടെയുണ്ട്, അത്യുന്നതൻ എന്നോടുകൂടെയുണ്ട്, ഭയമില്ല. അവർക്കിനി എന്തിന് ഭയം? യൂദായുടെ സിംഹമല്ലോ മുമ്പിൽ പോകുന്നു, ആർക്കും വഴി മാറിടാത്തവൻ മുമ്പേ പോകുന്നു, ഭയമില്ല അവർക്കിനി എന്തിന് ഭയമെന്ന് പാട്ടുകാരൻ പാടി. ഭയമില്ലവർക്കിനി എന്തിനു ഭയം, ഭയമില്ല അവർക്കിനി എന്തിനു ഭയം, യൂദായുടെ സിംഹമല്ലോ മുമ്പിൽ പോകുന്നു, യൂദായുടെ സിംഹമല്ലോ മുമ്പിൽ പോകുന്നു, ആർക്കും വഴി മാറിയിടാത്തൻ മുമ്പേ പോകുന്നു, ആർക്കും വഴി മാറിയിടാത്തൻ മുമ്പേ പോകുന്നു, യൂദായുടെ സിംഹമല്ലോ മുമ്പിൽ പോകുന്നു, യൂദായുടെ സിംഹമല്ലോ മുമ്പിൽ പോകുന്നു. നാളെയെക്കുറിച്ചുള്ള ആകുലങ്ങൾ മാറുകയാണ്, യൂദായുടെ സിംഹം മുൻപേ പോവുകയാണ്, കാരുണ്യവാനായ ക്രിസ്തു നമ്മുടെ മുൻപേ നടക്കുകയാണ്. മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പാടി. 23 സങ്കീർത്തനം മലയാളം വേദപുസ്തകത്തിൽ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്യം ഇംഗ്ലീഷിൽ നിന്ന് നേരെ തർജ്ജമ ചെയ്താൽ, മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്നാണ്. മരണം ഇതാ അടുത്തടുത്ത് വരുന്നു, എൻ്റെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ ബലം ക്ഷയിച്ച് ക്ഷയിച്ചു വരുന്നു, ആരോഗ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, രോഗം ഗ്രസിച്ച് ഇതാ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും തളർന്നു തളർന്നു വരുന്നു. മരണനിഴൽ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട്? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു അകത്തുള്ളൊരു ദൈവവൈതലിൻ്റെ ധൈര്യമാണത്. എന്ത് സംഭവിച്ചാലെന്ത്? എൻ്റെ കരുണയുള്ള കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല, എൻ്റെ ജീവനുള്ള ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലമുടി നാരുകളെല്ലാം എണ്ണിയിരിക്കുന്നു, അതിൽ ഞാൻ അറിയാതെ ഒന്നും കൊഴിഞ്ഞു വീഴുകയില്ല. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയാതെ അവയിൽ ഒന്നുപോലും കൊഴിഞ്ഞു വീഴുകയില്ല. നമുക്കറിയാമോ നമ്മുടെ തലയിൽ എത്ര മുടിനാരുകളുണ്ട് എന്ന്? അറിയില്ലല്ലോ, എനിക്കറിഞ്ഞുകൂടാ, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. തലമുടിയുടെ എത്രയുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ തലമുടിനാരുകളെല്ലാം എത്രയുണ്ട് എന്ന് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു സ്വർഗസ്ഥനായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഭാവനകളല്ല, ഇതൊന്നും അലങ്കാര ഭാഷയുമല്ല, സത്യമാണ്. ഓരോ അണുവും പരമാണുവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്നു. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, അവിടുന്ന് അറിയാതെ ഒന്നും നടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പക്ഷേ ജീവനുള്ള ദൈവം നമ്മുടെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടി എല്ലാം ഒരുക്കി ക്രമീകരിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മെ തകർക്കുവാൻ പിശാച് വരുമ്പോൾ, രോഗത്തിൽ നമ്മെ പിശാച് തള്ളിയിടുമ്പോൾ, ആപത്തിലേക്ക് സാത്താൻ നമ്മെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ, അപകടങ്ങൾ ദുരാത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ധാരാളമായി കൊണ്ടുവരുമ്പോൾ, അനേകം ദുർഘടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങൾക്കൂടെയും നമ്മെ സാത്താൻ നയിച്ചു കൊണ്ടുപോകുമ്പോൾ, കരുണയുള്ള കർത്താവ് വന്ന് നമ്മെ വേലി കെട്ടുന്നു, നമ്മെ തീമതിലുള്ളാക്കുന്നു. ദൈവം നമുക്ക് സംരക്ഷണം തരുന്നു, പ്രൊട്ടക്ഷൻ. ദൈവം നമുക്ക് സംരക്ഷണം തരുന്നു, നമ്മെ തൻ്റെ വേലിക്കുള്ളിലാക്കി പൊതിയുന്നു, നമ്മെ സംരക്ഷിക്കുന്നു, ദുഷ്ടൻ തൊടാതെ നമ്മെ കാക്കുന്നു. അഥവാ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലോ, അത് നന്മയ്ക്കാക്കി ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം തലമുടി നാരെണ്ണിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഈ ദ ഇമ്പാക്റ്റ് ഓഫ് സയൻസ് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ പുസ്തകം പഠിച്ചു.
ബട്ടൺ റസലിൻ്റെ പുസ്തകമാണ്, ദ ഇമ്പാക്റ്റ് ഓഫ് സയൻസ് ഓൺ സൊസൈറ്റി. ഞാൻ അത് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് വളരെയേറെ കാര്യങ്ങൾ അതിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ല, അതിൻ്റെ അന്തസത്തയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അതിലൊരു ഭാഗത്ത് ബട്ടൺ റസൽ എഴുതിയിരിക്കുന്നു, നാം ഈ കാണുന്ന ഭൂമിയിൽ നാം വസിക്കുന്നു. ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നാം മുകളിലേക്ക് നോക്കുമ്പോൾ അനേകം നക്ഷത്രങ്ങൾ രാത്രിയിൽ കാണാം. മഴക്കാറില്ലാത്ത രാത്രിയിൽ നക്ഷത്രങ്ങൾ ധാരാളമുണ്ട്. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. ഓരോ നക്ഷത്രത്തിനും വെളിച്ചമുണ്ട്. ഒരു സെക്കൻഡിൽ ഒന്ന് ഞൊടിക്കുമ്പോൾ 186,000 മൈൽ വെളിച്ചം സഞ്ചരിക്കും പോലും. 186,000 മൈൽ ഒരു സെക്കൻഡിൽ 186,000 മൈൽ സഞ്ചരിക്കും. അങ്ങനെ വെളിച്ചം സഞ്ചരിച്ചിട്ട് ഇതുവരെയും ഈ അണ്ടകടാഹത്തിൽ ബഹിരാകാശത്തിൽ അവിടെവിടെ തങ്ങിയും അവിടെവിടെ നിറഞ്ഞും നിൽക്കുന്ന ഈ നക്ഷത്രങ്ങളിൽ നിന്ന് ഇതുവരെയും ഭൂമിയിൽ വെളിച്ചം എത്താത്ത അത്ര ദൂരെയുള്ള നക്ഷത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൽ പറയുകയാണ്, ഇത് ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. നാം കാണുന്ന സൂര്യൻ, നാം സൂര്യനെന്ന് നാം വിളിക്കുന്ന സൂര്യൻ, ആ സൂര്യൻ ഭൂമിയിൽ നിന്ന് 9.3 crores 9.3 crore miles അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ദൂരെ സ്ഥിതി ചെയ്യുന്ന ആ സൂര്യനെ ചുറ്റി ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഒരു ഗ്രഹമാണ് ഭൂമി. നവഗ്രഹങ്ങൾ എന്ന് പറയും 9 ഗ്രഹങ്ങൾ. പിന്നെയും ഗ്രഹങ്ങളുണ്ട് പോലും, അത് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയാണ് പറയുന്നത്. ധാരാളം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുള്ള ആ സൂര്യനെ ചുറ്റിയുള്ള ആ ഒരു സമുച്ചയത്തിന് സൗരയൂഥം എന്ന് പറയുന്നു. ഓരോ നക്ഷത്രത്തിനും എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രത്തിനും ഇതുപോലെ ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്ത സൗരയൂഥങ്ങൾ. എണ്ണിയാൽ തീരാത്ത സൗരയൂഥങ്ങൾ ചേർന്ന് ഒരു മിൽക്കി വേ. എണ്ണിയാൽ തീരാത്ത മിൽക്കി വേസ് ഉണ്ട്. എണ്ണിയാൽ തീരാത്ത മിൽക്കി വേസ് ചേർന്ന് ഒരു ഗാലക്സി. എണ്ണിയാൽ തീരാത്ത ഗാലക്സീസ് ഉണ്ട്. എന്താണ് ഈ പ്രപഞ്ചം? നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമി കയ്യിലെ മുഷ്ടിക്കുള്ളിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കാവുന്ന വലിപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര ചെറുത്. ഈ ഭൂമിയിൽ കോടാനുകോടി മനുഷ്യരുണ്ട്. കോടാനുകോടി മനുഷ്യർ ഈ സകല ബ്രഹ്മാണ്ട കടാഹത്തിലെ ഈ സർവപ്രപഞ്ചത്തിലെ കോടാനുകോടി സൗരയൂഥങ്ങളിൽ ഒന്നായ ഈ സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രഹങ്ങളിൽ ഒന്നായ ഭൂമിയിലെ കോടാനുകോടി മനുഷ്യരിലൊന്നായ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ഈ മനുഷ്യൻ്റെ തലയിൽ അവന് തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര പേരത്ത് തലമുടി ഇഴകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിലോരോന്നും സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എണ്ണം അവിടത്തേക്ക് അറിയാം. ഒരെണ്ണം താഴെ വീണാൽ ദൈവം അറിയും. എൻ്റെ ദൈവമേ, എന്താണ് ഈ പറയുന്നത്? ഇങ്ങനെയുള്ള എത്രയോ ബൃഹത്തായ ഈ പ്രപഞ്ചത്തിലെ ബഹിരാകാശത്തിൽ ഒരിടത്തും ഒതുങ്ങാത്തതുപോലെ അതിരില്ലാത്തതായ ബഹിരാകാശം, ഔട്ടർ സ്പേസ്, ഇതിലുള്ളതായ അനേകമനേകം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഗ്രഹസമുച്ചയങ്ങളും സൗരയൂഥ സമൂഹങ്ങളും എല്ലാമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എത്രയോ ചെറുതായ ഭൂമിയിലെ എത്രയോ നിസ്സാര ഒരു പൊടി പോലുള്ള മനുഷ്യൻ്റെ തലമുടിയിഴകളെല്ലാം സ്വർഗസ്ഥനായ പിതാവ് എണ്ണിയിരിക്കുന്നു പറയുന്ന നിസ്സാരമോ? പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവവൈതലിൻ്റെ ഭാഗ്യം. ദൈവവൈതൽ പറയും, ദൈവമേ, മരണനിഴൽ താഴ്വിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോടുകൂടെയുണ്ട്. ഇത്രയേറെ മനുഷ്യരുള്ള ഈ ഭൂമിയിൽ നാഥ, എന്നെ നീ വ്യക്തിപരമായി അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നീ മുഴുവനറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. 139-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് അങ്ങനെയാണ് പറയുന്നത്, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. സ്നേഹിതരെ, നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനത്തിൻ്റെ കൃപാവലയത്തിനുള്ളിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത് എന്നറിയുന്നത് എത്ര മഹത്തായ ഒരു സൗഭാഗ്യമാണ്.
നാം ആരും നിസ്സാരരല്ല, ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതുകൊണ്ടാണ് ഒന്നും ഭയപ്പെടാനില്ല. ഈ താൽക്കാലിക ജീവിതമിട്ട് നിത്യതയുടെ തുറമുഖത്തേക്ക് നാം അടുക്കുമ്പോൾ നമുക്ക് വേണ്ടി നിത്യ സിയോൻപുരി നമ്മുടെ കരുണയുള്ള കർത്താവ് ഒരുക്കിയിരിക്കുന്നു. നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ ഞാൻ കാണും വീടൊന്നു വിരവിൽ. അങ്ങനെയാണ് പാട്ടുകാരൻ പാടിയത്. നാടില്ല നമുക്ക് ഈ ഉലകിൽ, ഈ ലോകത്ത് നമുക്ക് സ്വന്തം നാടില്ല, നാം പരദേശികളാണ്. വീടില്ല നമുക്ക് ഈ മരുവിൽ, ഈ മരുഭൂമിയിൽ നമുക്ക് സ്വന്തമായൊരു പാർപ്പിടമില്ല. ഇവിടെയല്ല നമ്മുടെ പാർപ്പിടം. നാം വഴിയമ്പലത്തിൽ തൽക്കാലം ഒരു ലോഡ്ജിൽ അല്പനേരത്തേക്ക് പാർക്കാൻ ഇറങ്ങി വന്നവരാണ്. നാടില്ല നമുക്ക് ഈ ഉലകിൽ, വീടില്ല നമുക്ക് ഈ മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ ഞാൻ കാണും വീടൊന്നു വിരവിൽ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് നിത്യതയുടെ അനന്തതയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, അപ്പോൾ സ്വർലോകത്തിൻ്റെ തങ്കത്തെരുവീതിയിൽ പളുങ്ക് നദീ കടൽ തീരത്തിരുന്നു കൊണ്ട് കളങ്കമറ്റ യേശുവെ കാണാൻ നാം ഇതാ വിരവിൽ പറന്നേറുന്നൊരു നല്ല നാളുണ്ട്. അവിടെ നമുക്ക് വേണ്ടി അവൻ ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വചനം വചനമായി നിങ്ങൾ കൈക്കൊള്ളൂ. ജീവൻ്റെ വചനം ഭയപ്പാടകറ്റും, ഭയം മാറ്റും. ഇന്ന് സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഭയമുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആകുലമുണ്ടോ, ആവലാതിയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പലതരത്തിൽ ആശങ്കകളുണ്ട്. മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള ചില ഭയപ്പാടുകൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ളതായ ചില ആങ്സൈറ്റീസ് ആൻഡ് വറീസ്, ആകുലങ്ങളും ആശങ്കകളും നിങ്ങളെ അലട്ടുന്നുണ്ട്. ഭർത്താവിനെക്കുറിച്ചുള്ളതായ വലിയ ദുഃഖകരമായ ഉത്കണ്ഠകൾ നിങ്ങളുടെ ഹൃദയത്തെ മഥിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ ഉലയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ ആകെ താറുമാറാക്കുന്നുണ്ട്. സ്നേഹിതരെ, ഈ ലോക ജീവിതത്തിൽ ഭയപ്പാടുകൾ ഏറെയുണ്ട്. ഭയപ്പാടുകൾക്കുള്ള അനേകമനേകം കാരണങ്ങളുണ്ട്. സംഘത്തിനക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഉപേക്ഷിച്ചു, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു, ഒരേ ഒരു കാര്യം മാത്രം. അതുകൊണ്ടാണ് എനിക്ക് ഭയപ്പാടില്ലാത്തത്. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേലിനെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും, ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു അകത്ത് വരുന്നതിന് മുൻപ് എന്നും പരാജയത്തിൻ്റെ ഭീതി, എന്നാൽ ക്രിസ്തു അകത്ത് വന്നതിന് ശേഷം എന്നും ജയഘോഷയാഗങ്ങൾ, എന്നും ജയത്തിൻ്റെ ആനന്ദ കീർത്തനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമോ ഈ ജയജീവിതം? നിങ്ങൾക്ക് വേണമോ ഈ സൗഭാഗ്യ ജീവിതം? നിങ്ങൾക്ക് വേണമോ ഈ നിർഭയ ജീവിതം? ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് ദാവീദ് ഉറങ്ങാൻ നേരത്ത് പാടുകയാണ്. ഇന്ന് രാത്രി പക്ഷേ എൻ്റെ മകൻ അബ്ശാലോമിൻ്റെ പടയാളികൾ വന്ന് അവരുടെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് എന്നെ ഊണാക്കാനിടയുണ്ട്, എന്നെ കൊല്ലാനിടയുണ്ട്. ഞാൻ പക്ഷേ ഈ രാത്രി കടന്നു പോകാൻ സാധ്യതയുണ്ട്. നാളെ പ്രഭാതം ഞാൻ കണ്ടില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഞാനിതാ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഭയമില്ല കർത്താവേ, എനിക്ക് പേടിയില്ല, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പാടുകൾ നിങ്ങൾക്കകലും, നിങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങൾ നിങ്ങൾക്ക് മാറും, നിങ്ങളുടെ ജീവിതത്തിലെ ആശങ്കകൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ മതി. അതിന് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളൊരേ ഒരു കാര്യം മാത്രം, നിങ്ങളുടെ അകത്തിരിക്കുന്ന പിശാചിനെ നിങ്ങൾ ഇറക്കി വിടുക. അവൻ അവകാശം പറയുന്ന പാപത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക, പിന്നെ അവനോട് ഇരിക്കാൻ സാധ്യമല്ല. അവകാശം പറയുന്ന പാപം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ പിശാച് അവിടെ കടന്നു വരിക തന്നെ ചെയ്യും. ആട്ടിക്കളഞ്ഞാലും പിന്നെയും അവൻ വരും, നിങ്ങൾ ആട്ടിക്കളഞ്ഞാലും പിന്നെയും പിന്നെയും വരും. അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവായിരുന്നു. അബ്രഹാം പിതാവ് ഒരു യാഗം കഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിൽ കാണാം. ഒരു യാഗം കഴിക്കാനായിട്ട് മൃഗങ്ങളെ നടുവെ പിളർന്നു വെച്ചു, ആട്ടിൻകുട്ടിയെ പിളർന്നു, പശുക്കിടാവിനെ പിളർന്നു, അതിനകത്തുള്ളതായ അഴുക്കായതെല്ലാം എടുത്തു കളഞ്ഞു. പ്രാവിൻ കുഞ്ഞിനെയും കുറുപ്രാവിനെയും പിളർന്നില്ല.
പ്രിയപ്പെട്ടവരെ, പ്രാവല്ലേ അതിനഴുക്കില്ലല്ലോ, അബ്രഹാം പിളർന്നില്ല. എന്തുണ്ടായി? അഴുക്കുള്ളത് കൊണ്ട് അവിടെ പിളർന്ന് എടുത്തു കളയേണ്ടത് എടുത്ത് കളയാത്തത് കൊണ്ട് റാഞ്ചൻ പക്ഷികൾ പറന്നു വന്നു എന്ന് നാം കാണുന്നു. റാഞ്ചൻ പക്ഷികൾ പറന്നു വന്നു, അബ്രഹാമിന് വെപ്രാളമായി. തീ ഇറങ്ങേണ്ടയിടത്ത് പറന്നു വരുന്ന റാഞ്ചൻ പക്ഷികളാണ്. ഞാൻ സമർപ്പിച്ചല്ലോ, ഞാൻ എല്ലാം തുറന്നു വെച്ചല്ലോ, ഞാൻ എല്ലാം അർപ്പിക്കാൻ തയ്യാറാണല്ലോ, ഞാൻ യാഗമർപ്പിക്കാനാണല്ലോ തുടങ്ങിയത്. നല്ലൊരു ഉദ്ദേശമാണല്ലോ എനിക്കുള്ളത്. അബ്രഹാമിന് നീതീകരണം വേണമെങ്കിൽ പറയാനുണ്ട്, അവകാശവാദം പറയാനുണ്ട്. അബ്രഹാം പക്ഷേ എല്ലാം അർപ്പണം ചെയ്തു, എല്ലാം അർപ്പിച്ചു. ആ കുറുപ്രാവിനെ പിളർന്നില്ല, പ്രാവിൻ കുഞ്ഞിനെ പിളർന്നില്ല. അതുമാത്രം ഒന്നും പിളരാതെ വെച്ചു. റാഞ്ചൻ പക്ഷികൾ പറന്നു വന്നു. റാഞ്ചൻ പക്ഷികൾ പറന്നു വന്നപ്പോൾ അബ്രഹാം പോയി ആട്ടിക്കളഞ്ഞു. ആട്ടിയപ്പോൾ പോയി കേട്ടു. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശാസിക്കുമ്പോൾ പരിശുദ്ധാത്മ ഇടപെട്ടാൽ പിശാച് മാറിപ്പോകും, സംശയമൊന്നുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധികാരത്തിൻ്റെ ആത്മാവ് ശാസിച്ചാൽ പിശാച് മാറിപ്പോകും, സംശയമില്ല. പക്ഷേ പിന്നെയും റാഞ്ചൻ പക്ഷികൾ പറന്നു വന്നു. ദൈവമക്കളെ, റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞാലും പിന്നെയും പറന്നു വന്നു. അബ്രഹാം പിന്നെയും പിന്നെയും ആട്ടിക്കളയാൻ തുടങ്ങി. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഭയപ്പാട് വരുന്നില്ലേ? ചില പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പിന്നെയും വരികയാണ്. ചില ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു, പിന്നെയും തീരുമാനം ലംഘിക്കുകയാണ്. നിങ്ങൾ കോപിക്കുകയില്ലെന്ന് തീരുമാനിച്ചു, പിന്നെയും കോപം വരികയാണ്. എന്താണ് കാരണം? റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളയുന്നുണ്ട്, റാഞ്ചൻ പക്ഷികൾ തിരിച്ചു വരുന്നു, വാശി തിരിച്ചു വരുന്നു, പിണക്കം തിരിച്ചു വരുന്നു, ഇഷ്ടക്കേട് തിരിച്ചു വരുന്നു, അശുദ്ധി തിരിച്ചു വരുന്നു, മോഹചിന്തകൾ തിരിച്ചു വരുന്നു, അഴുക്കായ ബന്ധങ്ങൾ തിരിച്ചു വരുന്നു. എന്താണ് കാരണം? റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളഞ്ഞാൽ റാഞ്ചൻ പക്ഷികൾ തിരിച്ചു വരും. ദൈവജനമേ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ശാന്തമായിരുന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുവീൻ. കർത്താവേ, റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളയണമേ. ഇനി അവയ്ക്ക് അവകാശമുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ വെച്ചേക്കുകയില്ല കർത്താവേ. പാപത്തിനിടം കൊടുക്കുകയില്ല കർത്താവേ. എൻ്റെ ജീവിതത്തിലെ റാഞ്ചൻ പക്ഷികളെ ആട്ടിക്കളയണമേ. ദുരാത്മാക്കളെ ദൂരീകരിക്കണമേ. പൈശാചിക സേനകളെ വിധ്വംസിക്കണമേ. എല്ലാ സാത്താന്യ ശക്തിയെയും ഫൽസിച്ചകറ്റണമേ. എൻ്റെ മേൽ നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൈശാചിക ശക്തിയെ വിധ്വംസിച്ചകറ്റണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, സകല പാപങ്ങളോട് യാത്ര പറയുവീൻ. ഭയപ്പാട് മാറും പ്രിയരെ, ഭീതിയും വിറയലും മാറും, സമാധാനം തളിരിടും, ജീവിതം ആനന്ദ തുന്തിലമാകും, സന്തോഷം കൈവരും, സമാധാനം നിറയും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, ജീവനുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. സ്നേഹത്തിന്റെ ദൂതനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. പൈശാചിക ശക്തിയെ വിധ്വംസിക്കുവാൻ അവിടുത്തെ അധികാരമുള്ള നാമം ഞങ്ങളുടെ മേൽ വെച്ചതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. പാപത്തോട് യാത്ര പറയുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാ ഞങ്ങളെ പ്രബോധിപ്പിച്ചതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഭയപ്പാടില്ലാത്ത ജീവിതത്തിനുള്ള സൗഭാഗ്യം എല്ലാവർക്കും നൽകണമേ. വചനം കേട്ടല്ലവരെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6821. ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.